നാടോടി കുട്ടികൾ പാതിയോർത്ത് താമസിക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന യാതൊരു അവകാശങ്ങളും ലഭിക്കാതെ ഇന്ത്യയിൽ പീഡന പരമ്പര തന്നെ നടക്കുമ്പോഴാണ് യാതൊരു സുരക്ഷയുമില്ലാതെ പെൺകുട്ടികൾ ഉൾപ്പെടെ കാടുമൂടിയ പാതിയോർത്ത് താമസിക്കുന്നത് കൂത്തുപറമ്പ് മെരുവമ്പായിലാണ് കരൾ അലിയിപ്പിക്കുന്ന ഈ കാഴ്ച ഗ്രാമിക ന്യൂസ് എക്സ്ക്ലൂസീവ് നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന കുട്ടികൾക്ക് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് സ്വതന്ത്രമായി പഠിക്കാനും വളരാനുമുള്ള അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ അത രാജ്യത്തെ നടപ്പാക്കുന്നുണ്ടോ ഇല്ലെന്നതിന്റെ തെളിവാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ കാഴ്ചകൾ സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം സുരക്ഷിതമായ പാർപ്പിടം ഭക്ഷണം ഇതൊക്കെ ഭരണഘടന കുട്ടികൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഇവരെ പോലുള്ള നാടോടി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇവയൊന്നും ലഭ്യമാകുന്നില്ല എന്നത് പകൽപോലെ വ്യക്തമാക്കുന്നതാണ് കൂത്തുപറമ്പിനടുത്ത മെരുവുമ്പായിൽ നിന്നുള്ള ഈ കാഴ്ചകൾ സ്കൂളിന്റെ പടി പോലും കാണാത്ത കുരുന്നുകളാണിവർ കുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികളാണ് പ്രഖ്യാപിക്കുന്നത് എന്നാൽ അതിന്റെ ഒരു വിഹിതമെങ്കിലും ഇവർക്ക് ലഭ്യമാകുന്നുണ്ടായിരുന്നുവെങ്കിൽ അന്നം തേടി ഇവർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരില്ലായിരുന്നു ഇവിടെ മീൻപിടിച്ചും വലനെയ്തുമാണ് നാടോടി കുടുംബങ്ങൾ ജീവിക്കുന്നത് വേനലായി തുടങ്ങുമ്പോൾ വീണ്ടും മറ്റൊരു താവളം തേടി ഇവർ യാത്രയാകും ഈ പാതയോരങ്ങൾ തന്നെയാണ് ഇവരുടെ ലോകം നല്ല വിദ്യാഭ്യാസമോ പാർപ്പിടമോ ജീവിതമോ ഒന്നും തന്നെ ഇവർക്ക് ലഭ്യമാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് മെരുവമ്പായിൽ ഞങ്ങൾ കണ്ട ഈ കാഴ്ചകൾ ഏതൊരാളിന്റെയും കരളലിയിപ്പിക്കും സ്കൂളിൽ നിന്നും പാമ്പുകടിയേറ്റ് കുരുന്നു ജീവൻ പൊലിഞ്ഞ നാട്ടിൽ ഇവർ താമസിക്കുന്ന ഇടം കണ്ടാലറിയാം ഈ കുരുന്നുകൾ നേരിടുന്ന അപകട ഭീഷണി ദിനംപ്രതി മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തയാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ സ്വന്തം പിതാവിനാലും സഹോദരനാൽ പോലും പെൺകുട്ടികളും സ്ത്രീകളും ഇന്ന് രാജ്യത്തെ പീഡനത്തിന് ഇരയാവുകയാണ് ഡോക്ടർക്ക് നേരെ നടന്ന അതിക്രമവും കൊലപാതകവും നടന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ പാതയോരത്ത് യാതൊരു സുരക്ഷയുമില്ലാതെയാണ് ഈ പെൺകുട്ടി താമസിക്കുന്നത് ദിവസവും പീഡന വാർത്ത കേട്ട് ഈറനണിയുന്ന മിഴികളാണ് നമ്മുടേത് അടച്ചുറപ്പുള്ള വീട്ടിലും പിറന്ന പാടുള്ള കുട്ടികൾ മുതൽ മുത്തശ്ശിമാർ വരെ പീഡിപ്പിക്കപ്പെടുന്ന കാലത്താണ് റോഡരികിൽ മണ്ണിൽ ഒരു സുരക്ഷയുമില്ലാതെ ഈ പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്നത് ബംഗാളി പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായത് നമ്മുടെ സമീപ പ്രദേശമായ ഇരിട്ടിയിലാണ് എല്ലാ അവകാശങ്ങളും സുരക്ഷയും രാജ്യം നൽകുന്നുണ്ടെന്നും അത് ഭരണഘടനയിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു സുരക്ഷയുമില്ലാതെ കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ പാകത്തിൽ ഒരുക്കി നൽകുകയാണ് ഈ കുരുന്നു ജീവിതങ്ങളെ ഇവർ ഏകദേശം 12 വർഷത്തോളമായി ഇവിടെ എത്താറുണ്ടെന്ന് സമീപവാസി പറയുന്നു എൻ്റെ അഭിപ്രായത്തിൽ 12 കൊല്ലത്തോളമായിപ്പോയി നമ്മൾ ഞാൻ എൻ്റെ വീട് ഇതാണ് 12 കൊല്ലമായിട്ടേ കാണുന്നുണ്ട് പക്ഷെ ആള് മാറി മാറി വരുന്നുണ്ട് ആദ്യമുള്ളവർക്കും ഉണ്ട് കർണാടകത്തിലാണ് അറിയുള്ളൂ വേറൊന്നും അറിയില്ല വിദ്യാഭ്യാസത്തിന് അയക്കലയില്ല വലിയ കുട്ടികൾക്കും കൂടി വിദ്യാഭ്യാസം ഇല്ല എന്നാണ് പറഞ്ഞത് ഇന്ന് വീട് വെള്ളമെടുക്കാൻ വേണ്ടി വരുന്നവരോട് ചോദിച്ചാൽ ഇനി പഠിക്കാനും പറ്റില്ല നമുക്കൊന്നും വിദ്യാഭ്യാസം പഠിക്കാൻ പോക്കേ ഇല്ല എന്ന് പറഞ്ഞു ഈ കാഴ്ച കൂത്തുപറമ്പ മെരുവമ്പായിൽ നിന്നുള്ളതാണെങ്കിലും ഈ മുഖങ്ങളല്ലാത്ത അനേകം നാടോടി കുടുംബങ്ങൾ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള ദുരിത ജീവിതം നയിക്കുന്നുണ്ട് അതിഥി ദേവോ ഭവ എന്നതാണ് മലയാളിയുടെ ആപ്തവാക്യം അന്യനാടുകളിൽ നിന്നും ഇവിടെയെത്തിയ ഇവർ നമ്മുടെ അതിഥികളാണ് ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസവും ഇവരുടെ ജീവിത നിലവാരം ഉയർത്താനും സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സജിത് കൈതേരിക്കൊപ്പം ചിസ്നിഷ് കാക്കര ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക